അല്ലാഹുവേ, അവന്റെ മാംസങ്ങളൊക്കെ അവൻ മുഖത്ത് നിന്ന് മാംസങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുകയാണ്. അവന്റെ മുഖത്ത് നിന്ന് അവന്റെ കൈകൊണ്ട് മാംസങ്ങൾ മുഴുവനും ഇങ്ങനെ വലിച്ചു കീറുകയാണ്. പടച്ചവനെ ഇറച്ചിക്കടയിൽ ഇട്ടിരിക്കുന്നത് പോലെ അവന്റെ മുഖത്ത് നിന്ന് അവൻ ഇങ്ങനെ മാംസങ്ങൾ വലിച്ചിങ്ങനെ കീറിക്കളയുകയാണ്. ഈ അവസ്ഥയിൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വരുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? അല്ലാഹു മതിയായ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഒരു മനുഷ്യൻ ആവശ്യമായ ഒരാൾക്ക് വേണ്ടതെല്ലാം അല്ല അവന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും മറ്റുള്ളവന്റെ മുന്നിൽ യാചിക്കുന്നവനുണ്ടല്ലോ, കുറ്റം പറയുന്നവനുണ്ടല്ലോ. അവൻ നാളെ അവന്റെ മുഖത്ത് മാംസമില്ലാത്ത രീതിയിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനായി നിസാരനായി കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് വീട് നൽകി, അല്ലാഹു നമുക്ക് വാഹനം നൽകി, അല്ലാഹു നമുക്ക് ജോലി നൽകി, അല്ലാഹു കഴിക്കാനുള്ള ഭക്ഷണം നൽകി, അല്ലാഹു ആവശ്യമുള്ള സമ്പത്ത് നൽകി. ഇതെല്ലാം നൽകിയിട്ടും എന്താ നിനക്ക് മതി വരാത്തത്? പിന്നെയും എന്തൊരാർത്തിയാ സഹോദര. റസൂലുള്ള പറഞ്ഞു, ആദമിന്റെ മക്കൾക്ക് രണ്ട് കാര്യങ്ങൾ വെറുപ്പാണ്, ആദം സന്തതികൾക്ക് രണ്ട് കാര്യങ്ങൾ വെറുപ്പാണ്, അതിലൊന്ന് മരണമാണ്, ഒന്ന് മരണമാണ്. രണ്ട് വയക്കുറഹു ഫല്ലാന്റെ റസൂൽ പറയുകയാ, വയക്കുറഹു കില്ലത്തുൽ മാല്, സമ്പത്ത് കുറഞ്ഞു പോകുന്നതിന് വല്ലാത്ത വെറുപ്പാ. സമ്പത്ത് കുറഞ്ഞു പോകുന്നത് ആദമിന്റെ സന്തതികൾക്ക് വെറുപ്പാണെന്ന് മുത്തിനബി പറയുമ്പോ, എന്റെ സഹോദര അല്ല നിനക്കെല്ലാം തന്നില്ലേ? കീറിക്കിടക്കാൻ മഴ പെയ്താ നനയാതെ കിടക്കാൻ അല്ല നിനക്കൊരു സ്വന്തമായിട്ടൊരു വീട് നൽകിയില്ലേ? ബൈക്കാണെങ്കിലും ഓ ഏതെങ്കിലും ചെറിയ വാഹനമാണെങ്കിലും സഞ്ചരിക്കാൻ അല്ലാഹു നിനക്കൊരു വാഹനം നൽകിയില്ലേ? നിനക്കൊരു ചെറിയ കച്ചവടം നൽകിയില്ലേ? ഇതെല്ലാം അല്ലാഹു നിനക്ക് നൽകിയിട്ടും എന്തേ നിന്റെ ആർത്തി കുറയാത്തത്? എന്തേ പിന്നെയും പിന്നെയും യാചിക്കുന്നത് എന്തിനാണ്? ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ളവൻ നാളെ പരലോകത്ത് കടന്നു വരുന്ന അവസ്ഥ പരിതാപകരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ മുത്തു നബി അവസാനമായിട്ട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വകില്ലത്തുൽ മാല്, ആദാ റസൂലുള്ള പറയുകയാ, വകില്ലത്തുൽ മാല് അകല്ലുൽ ഹിസാബ്, സമ്പത്ത് കുറഞ്ഞിരിക്കുന്നവൻ രക്ഷപ്പെട്ടു, അവന് വിചാരണ ചെറുതാണ്, അവന്റെ ഹിസാബ് ചെറുതാണ്, അവൻ രക്ഷപ്പെടുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉള്ളത് കൊണ്ട് തെറ്റിപ്പെടാൻ പഠിക്കൂ. അല്ലാഹു തന്നത് ചെറുതാകട്ടെ, അല്ലാഹു തന്നത് ചെറുതാകട്ടെ, ആ ചെറുതിലൊരു വലിയ ബർക്കത്തുണ്ട്. ചെറുതിലാണ് വലിയ ബർക്കത്ത്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്തിയുമാറാകട്ടെ, അല്ലാഹു ബർക്കത്തിയുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർക്കത്ത് എന്ന് പറയുന്ന സാധനം വെറുതെ കിട്ടുന്നതല്ല. എന്തേ ഉസ്താദെ നമ്മളിതെല്ലാം ചെയ്തിട്ടും ജീവിതത്തിൽ അഭിവൃദ്ധി ഇല്ലാത്തത്, പല കച്ചവടവും തുടങ്ങിയിട്ട് എന്തേ നേരെയാകാത്തത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യേണ്ട കാര്യം നീ ചെയ്യാത്തത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു കച്ചവടം തുടങ്ങുകയാ, ആദ്യം എന്ത് ചെയ്യണം? പായിപ്പാട് ടൗണിൽ ഒരു കടയിടാൻ പോവാ, കടയിടാൻ പോകുന്നെങ്കിൽ ആദ്യം എന്തേ ചെയ്യേണ്ടത്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? കട നോക്കണല്ലേ? പരമനുഷ്യന്മാരെ, പായിപ്പാട് ടൗണിൽ ഒരു കട തുടങ്ങാം, ഞാനൊരു പുതിയ ഒരു ബേക്കറി തുടങ്ങാം, നിങ്ങളുടെ വഞ്ഞി പാറ്റിയിടല്ലേട്ട, ഞാനൊരു ബേക്കറി തുടങ്ങണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ആദ്യം? സുബ്ഹാനല്ലാ. അൻസാരി അണ്ണെ, നിങ്ങൾ ഇങ്ങനെ പറ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം കട നോക്കണം. ഷാജി അണ്ണ, ഞാൻ എന്ത് ചെയ്യണം? പായിപ്പാടൊരു കട തുടങ്ങുകയാണെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? പൈസ ഉണ്ടോ നോക്കണം. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അതാ ചോദ്യം. നിങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പൊ കടന്ന് തെക്ക് വടക്ക് നോക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കടയല്ല നോക്കേണ്ടത്, പൈസയല്ല നോക്കേണ്ടത്. ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അത് പഠിക്കണം. അത് ചെയ്തു കഴിഞ്ഞാൽ അറിയാം ഈ കച്ചവടം ലാഭമാണോ നഷ്ടമാണോ.
ഒരു കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുമ്പോ, പള്ളി കെട്ടാൻ ഇറങ്ങിയാലും പ്രസംഗിക്കാൻ ഇറങ്ങിയാലും ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും, ആ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണോ മോശമാണോ എന്ന് ചെയ്തവന് തന്നെ അറിയാൻ കഴിയും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തിരുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തിരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, മനസ്സില്ല, എനിക്ക് അത്യാവശ്യം ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യം ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ എണ്ണി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങൾക്കറിയാം, ഞാൻ കച്ചവടത്തിന് വേണ്ടി ഞാനിവിടെ ഒരു കടയിട്ടാൽ ആ കട വിജയിക്കുമോ, ഒരു വീട് പണിക്കിറങ്ങിയാൽ ഇത് നേരെയാകുമോ, ഞാനൊരു പെണ്ണ് കാണാൻ ഇറങ്ങിയാൽ ഇത് ഖൈറാണോ ഷെറാണോ നമുക്കറിയാൻ പറ്റുന്ന ചില നല്ല കാര്യങ്ങളുണ്ട്. അതങ്ങട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഹദീസ എൻ്റെ കയ്യിൽ നിന്നുള്ളതല്ല, ഇത് ഹദീസാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു കൈവിടൂല, അതിൽ അള്ളാഹു അഭിവൃദ്ധി നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇപ്പൊ സമയത്തായി, 10 മണി കഴിഞ്ഞു. ഈ 10 മണി സമയത്ത് അത് പഠിച്ച ഓർമ്മ നിൽക്കൂല, ഈ 10:45 സമയത്ത് അത് പഠിച്ച ഓർമ്മ നിൽക്കൂല. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്താ ഇൻഷാ അല്ലാഹ്, ഇനി അടുത്ത ക്ലാസ് എന്നാ? തിങ്കളാഴ്ചയോ? അല്ലാഹു അല. അടുത്ത ക്ലാസ് എന്നാ? നിങ്ങൾ പറ. ഞാൻ എന്തായാലും ഇവിടെ ജോലി ചെയ്യാൻ എന്തായാലും ഓടാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ നിങ്ങൾ പറ. അടുത്ത ക്ലാസ് എന്നാ? തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ്. എന്താ ഷാജിക്ക? ഞാൻ ഇത്ര ഓടണമെന്നേ ഉള്ളൂ. അതാ ഇൻഷാ അല്ലാഹ്, തിങ്കളാഴ്ച ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ അടുത്ത തിങ്കളാഴ്ചത്തെ പരിപാടി ഷിയാബുക്ക എന്തേ? ഷിയാബുക്ക പോയാ? എന്തേ എന്തേടാ അദ്ദേഹത്തിന്റെ കടയുടെ പേരെന്തുവായിരുന്നു? ഭാരത്. അജങ്ങാതിക്ക് നല്ലൊരു പേരിട്ടൂടെ, ഭാരത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഷിയാബുക്കായിരിക്കും സ്പോൺസർ, പിടിച്ചോളാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ തിങ്കളാഴ്ച നമുക്ക് പഠിക്കണം. എല്ലാവരും വന്നിരുന്ന് ആദ്യം മുതൽ ഇടയിലൊന്നും വരരുത്, ആദ്യം മുതൽ അവസാനം വരെ ബർക്കത്ത് ഉണ്ടാകാൻ മുത്തി നബി പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്ക് പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടു. അത് ഭാര്യക്കും മക്കൾക്കും പറഞ്ഞു കൊടുക്ക്. ആർത്തിയല്ല കൊടുക്കേണ്ടത്, അവനുണ്ട് അവനുണ്ട് നിന്റെ കൂടെ പുറപ്പ് രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെട്ടു, നീ മാത്രം ഇങ്ങനെയായി പോയല്ലോ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്, മുത്തിനബിയാണ് പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് മുത്തിനബി എവിടെന്ന് പറഞ്ഞതെന്ന് കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സമ്പത്ത് അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടു. പിന്നെ യാചിക്കാൻ നിൽക്കരുത്, പിന്നെ വാരി കൂട്ടാൻ നിൽക്കരുത്. അങ്ങനെ വാരി കൂട്ടുന്നവനാണ് പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ മുഖത്ത് മാംസങ്ങളില്ലാത്ത രീതിയിൽ അല്ലാഹുവേ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എത്രയോ പേര് വീട് കെട്ടുന്നതിന് വേണ്ടി കോടികൾ ചെലവാക്കുന്ന എന്തിനാ സഹോദരാ, അവസാനം ആറടി മണ്ണിന്റെ അകത്ത് പോയി കിടക്കേണ്ടവനാണല്ലോ. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കൊട്ടാരങ്ങൾ പണിയുന്നത് എന്തിനാണ്? അയൽവാസിയെക്കാലും വലുത് വേണമല്ലോ. അവന്റെ ഒരു നിലയാണെങ്കിൽ നിനക്ക് 2 നില വേണം, അവൻ ആൾട്ടോക്കാരാണെങ്കിൽ നിനക്ക് ഇന്നോവ വാങ്ങണം. എന്തൊരാർത്ഥിയാ, എന്തൊരത്യാഗ്രഹമാ എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ ദുനിയാവിനെ വലിച്ചെറിയു. ഈ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ കള, ആഗ്രഹങ്ങളെ മാറ്റിവെക്കുക. പരലോകത്തിലേക്ക് വേണ്ടി, അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി നിന്റെ മോഹങ്ങളൊക്കെ നീ മാറ്റിവെക്കൂ അല്ലാഹുവേ. അങ്ങനെ മാറ്റിവെക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് മാറ്റമുണ്ടാകുന്നത്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം, അല്ലാഹു ആരാണ്, മുത്തിനബി ആരാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ. പടത്തിനെ ഇഷ്ടപ്പെടുന്ന ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം, പെണ്ണേ നാളെ സ്വർഗത്തിൽ ആദ്യമായിട്ട് കിടക്കുന്നത് ആരെന്നറിയുമോ? ഞാൻ പാവപ്പെട്ടവരാണെന്ന് പറയുന്ന ഭാര്യയോട്, എനിക്ക് പണമില്ലെന്ന് പറയുന്ന ഭാര്യയോട്, എനിക്ക് ധരിക്കാൻ സ്വർണമില്ലെന്ന് പറയുന്ന ഭാര്യയോട് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കണം, എനിക്ക് സ്വർണം വേണം സ്വർണം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ മഹദി ഫാത്തിമാ
ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമാ. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞിട്ട് തന്റെ പൊന്നാര മകൾക്കുണ്ടല്ലോ, സ്വർണമില്ലായിരുന്നു, ഫാത്തിമയ്ക്ക് സ്വർണത്തിനോട് വലിയ ഇഷ്ടമില്ലായിരുന്നു, പടച്ചവനെ അലിയാര് തങ്ങൾക്കത് വാങ്ങിക്കൊടുക്കാനുള്ള കഴിവുമില്ല. അവസാനം അലിയാര് തങ്ങൾ ഇവിടെ നിന്നോ ഒരു വള കൊണ്ടുവന്നു. അല്ലാഹുവേ, ആദ്യമായിട്ട് അലിയാര് തങ്ങളെ തന്റെ ഭാര്യയായ ഫാത്തിമ ബീവിയുടെ കയ്യിലേക്ക് ഒരു സ്വർണവള വെച്ചു കൊടുത്തു. ഇത് ഭാര്യക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പെണ്ണുമ്പുള്ള സ്വർണം ചോദിക്കുമ്പോ ഞാൻ ഇതാ പറയാറ്, എന്റെ ഭാര്യയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ സ്വർണം ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലാഹു നിനക്ക് ചെയ്ത ന്യായമത്ത് എന്താ, ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ആദ്യമായിട്ട് അലിയാര് തങ്ങളൊരു വള കൊണ്ടു കൊടുത്തു. ഈ വള കണ്ടപ്പോ ആ ഫാത്തിമ ബീവിയുടെ സന്തോഷം എത്രയാണെന്നറിയോ? പെണ്ണുങ്ങൾക്ക് സ്വർണം കിട്ടിയ അങ്ങനെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പൊ ഫാത്തിമ ബീവി കയ്യിൽ ഇങ്ങനെ വളയിട്ടിട്ട് നിൽക്കുമ്പഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വരിക. വാപ്പ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഈ വള ഇങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഫാത്തിമ ബീവി കൈ പൊക്കി പൊക്കി ഇങ്ങനെ കാണിക്കുക. അല്ലാണ്ട് റസൂൽ തന്റെ വീട്ടിലേക്ക് വാപ്പയാ കടന്നു വരുമ്പോ കയ്യിൽ കിടക്കണ വള കാണുന്നതിന് വേണ്ടി, സ്വർണവളയല്ലേ ആദ്യമായിട്ട് കിട്ടിയതല്ലേ, ആ വള ഇങ്ങനെ പൊക്കി പൊക്കി കാണിക്കുന്നുണ്ട്. ഫാത്തിമ ബീവി വിചാരിച്ച് എന്റെ വാപ്പയ്ക്ക് വലിയ സന്തോഷമാകുമെന്ന്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ വന്നതുപോലെ തിരിച്ചുപോയി. വീടിന്റെ അകത്ത് കയറാതെ വീടിന്റെ മുൻഭാഗത്ത് വന്നിട്ട് മുത്തിനബി തിരിച്ചുപോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി ഓടിച്ചെന്നു, എന്തേ വാപ്പ തിരിച്ചുപോയേ, എന്തേ ഉപ്പാ, ഉപ്പാടെ മുഖമൊക്കെ വല്ലാതായല്ലോ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മോളെ ഫാത്തിമ, പരിശുദ്ധമായ ദീൻ പള്ളിയുടെ കഴബാലയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ, പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ മോൾക്ക് സ്വർണ്ണവട ഇട്ടിട്ട് നടക്ക? ഒരൊറ്റ ചോദ്യം ചോദിച്ചത്, അള്ളാഹുവിന്റെ ദീനിന് സമ്പത്തിന്റെ ആവശ്യമുള്ള സമയത്ത് നീ നരകത്തിന്റെ തീ കയ്യിലിട്ടോണ്ട് നടക്കുവാണോ? ഉപ്പായ്ക്ക് ഇഷ്ടമല്ലേ ഉപ്പ? എന്നാ ഉപ്പ, അൽഹംദുലില്ലാ, ആ ഉണ്ടായിരുന്ന ആദ്യമായിട്ട് കിട്ടിയ വള പോലും ഉരി കൊടുത്തു എന്ന് ചരിത്രം പറയുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം, ഈ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് അങ്ങനെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ഭാര്യമാർക്ക് പറഞ്ഞുകൊടുത്ത് അവരുടെ മനസ്സ് അൽഹംദുലില്ലാഹ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്ക്. ആ മരണത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നതിലൂടെ നിനക്ക് ഷഹീദിന്റെ കൂലിയുള്ള മരണം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പ്രവാചകൻ രണ്ടാമത് പറഞ്ഞു കൊടുത്തു, നീ ഒരു ദുആ ചെയ്യ്, അസ്ര നമസ്കാരം കഴിഞ്ഞൊരു ദുആ ചെയ്താൽ നാളെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസ്ര നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന ഈ ദുആ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തു. ആയിഷ, ഒരു ദിവസം നീ 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർക്കണേ, മരണത്തെ കുറിച്ച് ഓർത്തു കിടന്ന നിനക്ക് നാളെ സുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാ കഴിയും ആയിഷ. എന്നിട്ട് പ്രവാചകന് രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ആയിഷ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ ആയിഷ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ ആയിഷ? റസൂലുള്ളാഹി തങ്ങൾ ഒരു ദുആ പറയുകയാ, ഈ ദുആ ചെയ്യാൻ മറക്കരുതേ, ഈ ദുആ ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ. എന്റെ പ്രിയമുള്ളവരെ, അസ്ര നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ദുആ നിങ്ങൾ പറയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, അസ്ര നമസ്കാരം കഴിഞ്ഞിട്ടല്ല, ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും ഈ ദുആ ചെയ്യണം. ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും ഈ പറയുന്ന ദുആ നിങ്ങൾ ആരെങ്കിലും ചെയ്താ നാളെ ശുഹദാ ഇന്റെ കൂലിയാ, നാളെ ശുഹദാക്കളുടെ കൂടെയാ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലാ. അല്ലാഹുവേ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണന തരണേ അല്ലാ.
ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പത്ത് പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണേ, അഹങ്കാരം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണേ, രണ്ടു മുഖമുള്ള സ്വഭാവം ഒഴിവാക്കണേ. അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതാ അധികാരത്തിൽ നിങ്ങൾ നീതി കാണിക്കണേ. കിബലയുടെ ഭാഗത്തേക്ക് നിങ്ങൾ എത്തിപ്പോയാ പാടില്ല, ഭാര്യയുടെ രഹസ്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. അല്ലാഹുവേ മരണ വീട്ടിൽ കിടന്ന് പൊട്ടിക്കരയാം, പുട്ടത്തകസിച്ച് കരയാൻ പാടില്ല, പലിശ തിന്നാൻ പാടില്ല, ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. അല്ലാഹുവേ മുനാഫിക്കീങ്ങളിൽ പെട്ടുപോകല്ലേ, മുനാഫിക്കീങ്ങളിൽ പെട്ടുപോകല്ലേ. പത്താമത്തെ കാര്യം, അല്ലാഹു നിനക്ക് ആവശ്യമുള്ളത് തന്നിട്ട് പിന്നെ യാചിക്കല്ലേ, ആർത്തി കാണിക്കല്ലേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണേ. അല്ലാഹുവേ ഈ പത്ത് ദുസ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങളെ നീ കാക്കണേ. അല്ലാ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യൂ. ജീവിതത്തിൽ വൻപാപങ്ങളിൽ എണ്ണിയിരിക്കുന്ന കാര്യമാണ് പലിശ, അത് വൻപാപമാണ്. റബ്ബേ ജീവിതത്തിൽ ഒരുപാട് വൻപാപങ്ങൾ നിങ്ങൾ ചെയ്തു പോയി, റബ്ബേ പൊറുത്തു തരണേ. അല്ലാ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ടു പോയിട്ടുണ്ട്, പണച്ചവനെ പലിശയെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്, പലിശയ്ക്ക് സാക്ഷികളായിട്ടുണ്ട്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. അല്ലാ അല്ലാഹുവിന്റെ പ്രവാചകന് നരകത്തിൽ കിടന്ന് അനുഭവിക്കുന്ന ശിക്ഷ കണ്ട ആ വിഭാഗത്തിൽ നിന്ന് കാക്കണേ. അല്ലാ നാളെ ദുർഗന്ധമടിക്കുന്ന കോലത്ത് നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പണച്ചരപ്പിന്റെ കോടതിയിലേക്ക് നിങ്ങനെ. അല്ലാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഭാര്യമാരോട് പലിശയെ കുറിച്ച് പറഞ്ഞുകൊടുക്ക്, ലോൺ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊടുക്ക്, പണയം വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊടുക്ക്, വട്ടിക്കെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊടുക്ക്, ചിട്ടി ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊടുക്ക്. അല്ലാഹുവേ അവിടെ ഇവിടെയും കൊണ്ടുപോയി ചെയിൻ പോലെ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടിട്ട് ആടങ്കളോടെ സർവതും പോയ കഥകളെ കേട്ടവരെ, എന്തിനാ പണത്തിനോടുള്ള ആർത്തി കൊണ്ടല്ലേ സർവതും നഷ്ടപ്പെട്ടത്, ഈ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയത്, ആശ്രമം നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാഹുവേ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോൺ എടുക്കുന്നവരും ചിട്ടിയൊക്കെ, പിന്നെ ചിട്ടിക്കകത്തൊക്കെ കുറച്ചൊക്കെ ഇല്ലാത്തതൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരൊക്കെ സൂക്ഷിക്ക്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് വൻപാപങ്ങൾ ചെയ്തവരുണ്ട്, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ വൻപാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മഹാനായ അബൂ റാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 40 വൻപാപങ്ങൾ പൊറുക്കാനുള്ള ഒരു സൽക്കർമ്മം പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്ത 40 വൻപാപങ്ങൾ പൊറുക്കാനുള്ള ഒരു സൽക്കർമ്മം അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്താ ചങ്ങായിയുടെ പേരെന്തോ? ഷിയാബുക്ക, തിങ്കളാഴ്ചത്തെ പരിപാടി നിങ്ങളാണ് സ്പോൺസർ കേട്ടോ. ഇൻഷാ അല്ലാ അദ്ദേഹത്തിന് അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ഇന്ന് ഉസ്താദന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ, ഇന്ന് ഉച്ചയ്ക്ക് നമ്മള് ജീലാനി തങ്ങളുടെ മഹാനുപരുകളുടെ ചരിത്രം പറഞ്ഞപ്പോ, ഉസ്താദന്മാരെ ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ, നമ്മുടെ സലീം ഉസ്താദിന്റെ വീട് പൊക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അൽഹംദുലില്ല, മുസമ്മിൽ ഉസ്താദിന്റെ കാര്യം പറഞ്ഞപ്പോൾ പാവപ്പെട്ടവൻ, അപ്പോഴാ ഞാൻ അറിയുന്നത് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും കൂടെ സഹായിച്ച കാര്യം അപ്പോഴാ അറിയണം. നമ്മുടെ ഇമാമ അല്ലേ അദ്ദേഹം RSN അത് സലീം ഉസ്താദിന്, നിങ്ങളുടെ അടുത്തിരിക്കണം മോദി സാഹിബനാ RSN അൽഹംദുലില്ല. മുസമ്മിൽ ഉസ്താദിന് RSN ഇവിടെ ആസാമിലായിരിക്കില്ലേ, നമുക്കൊന്നും പോയി കാണാൻ പോലും പറ്റത്തില്ലല്ലോ. അപ്പൊ ആസാമിൽ അപ്പൊ അൽഹംദുലില്ല അതിന്റെ കാര്യം പറഞ്ഞപ്പോ, ഇൻഷാല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ശിയാബുക്കാട് ഉമ്മാടെ ആണ്ടാണ്. അപ്പൊ പറഞ്ഞു, ഉസ്താദ് അൽഹംദുലില്ല എന്നെ കൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ ഇപ്പോ വളരെ സാമ്പത്തികമായി വളരെ പ്രയാസത്തിലൊക്കെയാണ്. ഇൻഷാല്ലാ എങ്കിലും അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇൻഷാല്ലാ അദ്ദേഹത്തിന് സഹായിക്കാമെന്ന്, അദ്ദേഹത്തിന്റെ ജീവിത മാർഗത്തിൽ അല്ലാഹു ഖൈറും
ബർക്കത്ത് നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് ഇപ്പോൾ ഒരു ഉസ്താദിൻ്റെ നടക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ അല്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കണം. അള്ളാഹു എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ഭവനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം 40 വെൺപാവങ്ങൾ പുറക്കുന്ന ഒരു നന്മ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മയ്യത്ത് കുളിപ്പിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ആരുടെയെങ്കിലും മയ്യത്ത് കുളിപ്പിച്ച് ഒന്ന് പൊക്കറോ? ബാക്കിയുള്ളവരൊന്നും മയ്യത്ത് കുളിപ്പിക്കാൻ പോയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മയ്യത്ത് കുളിപ്പിക്കണമെന്ന. മരിച്ച വീട്ടിൽ പോയാൽ മരിച്ച വീട്ടിൽ പോയാലും മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോകണമെന്ന. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയം ആ മയ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു ന്യൂനത നമ്മൾ കണ്ടാൽ, ആ ന്യൂനത ആരോടും പറയാതെ ആരെങ്കിലും മറച്ചു വെച്ചാൽ, ആ പള്ളിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയം ആ മയ്യത്തിൻ്റെ ന്യൂനത എന്തോ കണ്ടു. ചിലപ്പം കാസ്റ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടായിരിക്കാം. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചു പോകുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യ്. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മൂന്നെണ്ണം പറഞ്ഞിട്ട് പോകാം, എനിക്ക് രക്ഷപ്പെടാൻ അത് മതി. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഓൺലൈനിലൂടെ ഒക്കെ വയത് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുടെ പണി ഇഴയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇഴച്ചലിലാണ്, കാരണം പൈസ കടത്തിലായത് കാരണം വളരെ മുന്നോട്ടുള്ള യാത്ര വളരെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സുവെച്ചാൽ, ഒരു സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇന്ന് ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റുമായി സംസാരിച്ചപ്പോൾ, ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഈ വയത് കൊണ്ട് നമുക്ക് ഇത്ര രൂപ കിട്ടിയെന്ന് പറഞ്ഞു. മനസ്സിന് വലിയൊരു സമാധാനം. അൽഹംദുലില്ലാ, നമ്മുടെ ഈ പരിപാടിയിലൂടെ പലരും സഹായിച്ചിട്ട് അൽഹംദുലില്ലാ നമ്മുടെ പള്ളിക്ക് വേണ്ടി എവിടെയോ ക്യൂ കടന്ന് പാപങ്ങൾ തരുന്നുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരുപാട് പേര് സഹായിച്ചവരുണ്ട്. അള്ളാഹു അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ചങ്ങായിയുടെ പേരെന്താ നമ്മുടെ വീട്ടിൽ പോയത്? ഉസ്മാനക്ക. അൽഹംദുലില്ലാ, ഉസ്മാനക്കാടെ വീട്ടിലാണെന്തോ ഞങ്ങൾ പിരിവുമായിട്ട് ആദ്യമായിട്ട് പോയത്, പള്ളിയിൽ നിന്ന് ഇറങ്ങി ആദ്യം പോയത്. അവിടെ ചെന്നു അൽഹംദുലില്ലാ, ഗൾഫിൽ നിന്നൊക്കെ വന്നു, തൻ്റെ മകൻ്റെ നിക്കാഹൊക്കെ ആയിരുന്നു. അൽഹംദുലില്ലാ, അദ്ദേഹത്തിൻ്റെ അടുക്കെ പോയപ്പോൾ വലിയൊരു സംഖ്യ സാദ്. അൽഹംദുലില്ലാ, വല്ല മനസ്സോടുകൂടി കയ്യിലുള്ളത് എടുത്തു തന്നു. അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസും അള്ളാഹു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ പെടുത്തുമാറാകട്ടെ. തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകളിലൊക്കെയാണ് വലിയ പ്രയാസത്തിലാണ്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാ വഴികളും ഇത്രയും തന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇൻഷാ അല്ലാ ഉണ്ടെങ്കിൽ ഇനിയുണ്ട് സ്ഥാതെ. അതൊരു നല്ല വാക്കാണ്, അൽഹംദുലില്ലാ. അള്ളാഹു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. മക്കൾക്ക് അള്ളാഹു സാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപ്പാപ്പ ആകണം ഇൻഷാ അല്ലാ. അള്ളാഹു മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പേര് നമ്മുടെ പള്ളിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. 3000, 15000, അതുപോലെ തന്നെ ലക്ഷങ്ങളും നൽകിയവരുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പലതുള്ളി പെരുവെള്ളം, ഒരു പള്ളി ഒറ്റയ്ക്ക് പണിത് കൊടുക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് ആ പള്ളിയിൽ, ഒരു ആ പള്ളി പണിയുന്നതിൽ ഒരു പങ്കാളിയാകാൻ കഴിയും. അതുകൊണ്ട് ഇൻഷാ അല്ലാ പള്ളിയുടെ വാർപ്പ് പകുതിയിലെത്തി നിൽക്കുകയാ. നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അള്ളാഹുവിനൊരു ഭവനം പണിയാൻ, ആരെങ്കിലും പള്ളി പണിയാൻ ഒരു കോഴി ചെറിയതാണെങ്കിലും തന്നെ ആരെങ്കിലും പള്ളി പണിയാൻ സദക്ക കൊടുത്താൽ അള്ളാഹുവിന് കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം, വനല്ലാഹു ലഹു കസറം ഫിൽ ജന്ന, അള്ളാഹു സ്വർഗത്തിൽ അവരൊരു വീട് പണിത് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് പള്ളിക്ക് വേണ്ടി കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൻ അബീ ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹു
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മുത്തുനബിയാണ് പറഞ്ഞത്, നിങ്ങൾ സൽക്കർമ്മങ്ങളെ ജീവിതത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യൂ. ഒരു നല്ല കാര്യം പറയപ്പെട്ടാൽ ഈ പത്തു മണി കഴിഞ്ഞിട്ടും പളച്ചവര് എന്തിനാണ് അവസാനിപ്പിച്ച് നിങ്ങളൊക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ ഞാൻ എന്റെ വീടെത്തൂല. ഇപ്പൊ പത്തര ഇവിടെ നിന്ന് പോകുമ്പോ 11 മണി. അള്ളാഹുവേ, ഒരു മണിയാകും ഞാൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടിലേക്ക് കടന്നു തെല്ലുമ്പോ, എന്നിട്ടും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അവസാനമായി ഇത് പറയുന്നത് ഇതൊരു നന്മയാണല്ലോ. ഞാനിത് പറഞ്ഞതെന്ന് നിങ്ങൾ ആരെങ്കിലും ചെയ്താ ഇതിന്റെ പേരിൽ എനിക്ക് അള്ളാഹു സ്വർഗം നൽകിയാലോ. അതുകൊണ്ട് മൂന്ന് നന്മ ഞാൻ പറഞ്ഞു തരാ, മൂന്ന് പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്യാൻ തീരുമാനിക്കു, ജീവിതത്തിൽ ചെയ്യാൻ തീരുമാനിക്കു. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മൂന്ന് നന്മ ഞാൻ പറഞ്ഞു തരാം, ഇൻഷാല്ലാ ചെയ്തൂടെ, ചെയ്തൂടെ. ഒന്ന്, ഇൻഷാല്ലാ നല്ല പോലെ. അല്ലാഹുവേ പടച്ചവനെ ഈ പറഞ്ഞതുപോലെ, ഈ ഇൻഷാ അല്ല പറഞ്ഞതുപോലെ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം പടച്ചവനെ, അതിന് നീ തിരുതി കാണിക്കണം, അതിന് നീ മത്സരിക്കണം. അങ്ങനെ സൽക്കർമ്മ അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നീ തൂങ്ങി മരിക്കൂല, നീ വിഷമടിച്ച് മരിക്കൂല, നീ ആത്മഹത്യ ചെയ്യൂല, കാഫിറായി മരിച്ചു പോകൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മോശമായ മരണത്തിന് തൊട്ട്, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന മരണത്തിന് തൊട്ട് അല്ലാഹു നിന്നെ കാത്തിരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിനക്ക് കാഫിറായി മരിക്കേണ്ട അവസ്ഥ വരൂല, ഈമാൻ നഷ്ടപ്പെട്ടു മരിക്കേണ്ട അവസ്ഥ വരൂല. അല്ലാഹുവേ, ഒരു എന്ത് നല്ല കാര്യമാണെങ്കിലും പറയുമ്പോ ചെയ്യാനുള്ള നിയ്യത്തെടുക്കൂ. ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യണം, പടച്ചവനെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യണം. ഈ നന്മയിൽ നമുക്ക് മത്സരിക്കാം. അതിന് അല്ലാഹു തരുന്ന പ്രതിഫലം മോശമായ മരണം നിനക്ക് അല്ലാഹു തരൂല. അല്ലാഹു നിനക്ക് ഈമാനുള്ള മരണം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പള്ളിക്ക് വേണ്ടിയാ, ലൈവ് കേൾക്കുന്നവരെ, എവിടെയെല്ലാം ഇരുന്ന് ഈ പ്രഭാഷണം കേൾക്കുന്നവരെ, അല്ലാഹു മോശമായ മരണത്തിൽ നിന്ന് നിന്നെ കാക്കാമെന്നാ പറയുന്നത്, നിനക്ക് സംരക്ഷണം തരാമെന്നാ പറയുന്നത്, ഈമാനുള്ള മരണം തരാമെന്ന് മുത്തുനബിയാ പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രതിഫലം അതാണ്. റസൂലുള്ള പറയുകയാ, വസദഖത്തു സുബ്ബീ തുതിയു രഹസ്യമായി ചെയ്യുന്ന സദക്കയുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ കോപത്തിനെ തണുപ്പിച്ച് കളയുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, രഹസ്യമായി ചെയ്യുന്ന സൽക്കർമ്മമുണ്ടല്ലോ. ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചവനാണ്, ജീവിതത്തിൽ ആർക്കും അറിയാത്ത ഒരു നന്മ, ഒരു രഹസ്യമായിട്ടുള്ള നന്മ, അല്ലാഹുവിനും നിനക്കു മാത്രം അറിയുന്ന ഒരു നന്മ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണമെന്ന് നാ പഠിച്ചവരാണ്. ആ നന്മയ്ക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പഠിച്ചവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അത് അല്ലാഹുവിന്റെ കോപത്തിനെ തകർക്കുന്നതാണ്, അല്ലാഹുവിന്റെ കോപത്തിനെ തണുപ്പിക്കുന്ന അമലാണ് രഹസ്യമായ സദഖയും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമതായിട്ട് പ്രവാചകൻ പറയുകയാ, വസിലത്തുർ റഹ്മി, കുടുംബ ബന്ധങ്ങൾ ചേർക്കണേ, പിണക്കങ്ങൾ മാറ്റണേ, സലാം പറയണേ. നിന്റെ കുടുംബത്തിലെ ഒരാളോടും നീ പിണങ്ങരുത്, എല്ലാവരോടും സലാം പറയണം, എല്ലാരുമായിട്ട് ബന്ധം നീ സ്ഥാപിക്കണം. അതിലൂടെ അല്ലാഹു നിന്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്റെ പ്രിയമുള്ളവരെ, നിർത്തുകയാണ്. മൂന്ന്
മൂന്ന് സൽക്കർമ്മമാണ് പഠിച്ചത്, ഇന്ന് മൂന്ന് സൽക്കർമ്മമാണ് പഠിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ സൽക്കർമ്മം എന്തെന്നറിയുമോ? മരണത്തെ കുറിച്ച് ചിന്തിക്കോ. നാളെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം അല്ലാഹു നിനക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഒന്നൊരു നല്ല കാര്യം പറയപ്പെട്ടാൽ അതാദ്യമായിട്ട് ചെയ്യണം എന്ന ഒരു നിയ്യത്ത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, മത്സരിക്കാനുള്ള മനസ്സ് കടന്നു വരട്ടെ. രണ്ടാമതായിട്ട് പ്രവാചകൻ പറയുന്നു, രഹസ്യമായി നിന്നെ കൊണ്ട് കഴിയുന്ന സദഖകൾ ചെയ്യൂ. മൂന്നാമതായിട്ട് പറയുകയാണ്, കുടുംബ ബന്ധം നിലനിർത്തൂ. അല്ലാഹു നിന്റെ ആയുസ് വർദ്ധിപ്പിക്കണേ, അല്ലാഹു നിനക്ക് കരുണ ചൊരിയണ, അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, റസൂലുള്ള പറയുകയാ, 40 വൻപാപം പൊറുക്കാൻ, വൻപാപം പൊറുക്കാൻ മുത്തുനബി പറഞ്ഞതെന്നത് എന്തെന്നറിയുമോ? റസൂലുള്ള പറയുകയാണ്, മൻ ഗസല മയ്യത്തൻ അലൈഹി ഗഫറല്ലാഹു ലഹു 40 കബായിറ. മയ്യത്ത് കുളിപ്പിക്കുന്ന മനുഷ്യ, നിനക്കല്ല തരുന്ന പ്രതിഫലമാ മയ്യത്ത് കുളിപ്പിക്കണേ, മയ്യത്ത് കുളിപ്പിക്കണേ. ആ മയ്യത്തിൽ കാണുന്ന ന്യൂനത പറയല്ലേ, നിന്റെ 40 വൻപാപങ്ങൾ, കള്ളുകുടിച്ചത്, വ്യഭിചരിച്ചത്, പലിശ നിന്നത്, അല്ലാഹുവേ നല്ലവരെ കുറിച്ച് മോശമായ കാര്യങ്ങളെ പറഞ്ഞത്, ഇതൊക്കെ വൻപാപമാണല്ലോ. ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ ചെയ്ത 40 വൻപാപം അല്ലാഹു പുറത്തു തരുമെന്ന് അന്നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ്, കരുണക്കടലായ അല്ലാ ഞങ്ങളുടെ പാപം പൊറുക്കണേ, അല്ലാ ഞങ്ങളുടെ പാപം പൊറുക്കണേ. അല്ലാ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനമായി നന്മ ചെയ്തിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ലാ ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ 40 വൻപാപം പൊറുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? കുളിപ്പിക്കണം. മയ്യത്ത് കുളിപ്പിക്കാൻ പോകുക, മരിച്ച വീട്ടിൽ നിന്റെ വാപ്പയാണോ ഒന്നും നോക്കണ്ട. മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ് മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ കൂടണം, അല്ലാതെ മാറി നിൽക്കരുത്. എന്തെങ്കിലും ന്യൂനതകൾ കണ്ടാൽ പുറത്തു പറയരുത്. 40 വൻപാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.